ഹലോ ഗീസ് വെൽക്കം ബാക്ക് അവർ ചാനൽ ഇന്ന് ഗീസ് നമ്മളെ ചാനൽ വന്നിട്ടുള്ള ഒരു അടിപൊളിയൊരു വീഡിയോ ആയിട്ടാണ് അപ്പം അച്ചന്മാർ നമ്മളെല്ലാവരും കാത്തിരിക്കുന്നത് പോലെ തന്നെ നമ്മളെ ഫ്രീ ഫാലസ് വരാൻ പോകുന്ന ഗോൾഡ് റോൾ ബണ്ടിലിസ് നമുക്ക് ഇന്ന് കൺഫേം ആയിട്ടുണ്ട് അപ്പോൾ അതുപോലെ തന്നെ നമുക്ക് നെക്സ്റ്റ് വരാൻ പോകുന്ന എഫ് എഫ് ടോക്കം ബണ്ടിലും അതെ റാൻഡമായിട്ട് കുറേ അധികം അപ്ഡേറ്റ് നോക്കാൻ പോകുന്ന ഒരു വീഡിയോ കൂടിയാണ് അപ്പൊ അതുതന്നെ കുറെ ആൾക്കാർ വെയിറ്റ് ചെയ്യുന്ന പോലെ തന്നെ നമ്മൾ ഫ്രീ ഫയർ ഇന്ത്യ എന്ന ഗെയിമിനെ കുറിച്ച് നമുക്ക് ഇന്ന് വല്ല അപ്ഡേറ്റ് വന്നിട്ടുണ്ടോ എന്ന് പലരും നോക്കുന്നുണ്ടാവും ഓക്കെ അപ്പൊ അതിനെ കുറിച്ച് നമ്മൾ നോക്കുന്നുണ്ട് അപ്പോൾ നമ്മുടെ വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് നമ്മുടെ വീഡിയോ ന്യൂ ആയിട്ട് ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ചാനൽ ഗീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തുകൊണ്ട് സപ്പോർട്ട് ചെയ്യുക അപ്പോൾ അതുപോലെ തന്നെ തൊട്ടടുത്ത് കാണുന്ന ബെൽ ആൾ നില ഓപ്ഷൻ കൊടുക്കുക അതുപോലെ തന്നെ എല്ലാരും ഓരോ ലൈക്ക് കൂടും ചെയ്യുക അപ്പൊ നമുക്ക് നേരെ ഗേസ് വീഡിയോയിലേക്ക് പോകാം അപ്പം അച്ചാൻ പറയും ഇന്നലെ നമ്മൾ പറഞ്ഞതുപോലെ തന്നെ ഇന്ന് ഗീസ് നമ്മുടെ ഫ്രീ ഫയലൊക്കെ ന്യൂ ആലീസ് വീൽ ഇവൻറ്റ് നമ്മൾ ഗറീനെ അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഈ ഫെയർവീലിലൂടെ ഗ്രാൻഡ് പ്രൈസ് ആയിട്ട് കൊണ്ടുവന്നിട്ടുള്ളത് നിങ്ങൾ ഡിസ്പ്ലേയിൽ കാണുമ്പോൾ തന്നെ നമ്മൾ ന്യൂ ആലെ അറൈവൽ ആനിമേഷൻ ആട്ടോ അപ്പോൾ ആനിമേഷൻ നോക്കുകയാണെങ്കിൽ അത്യാവശ്യം വെർത്ത് ആയിട്ടുള്ള ഒരു ആനിമേഷൻ തന്നെയാണ് അപ്പോൾ അതുപോലെ തന്നെ മുൻസ്റ്റ് ഗീസ് റിവാർഡ്സ് ആയിട്ട് അപ്പോൾ ഇതിൽ ഗ്രാൻഡ് പ്രൈസ് ആയിട്ട് നമുക്ക് എല്ലാ ഫയർ വീലിലും രണ്ട് ഗീസ് ഗ്രാൻഡ് പ്രൈസ് കൊണ്ടുവരാറുണ്ട് അപ്പോൾ അവർത്തരം ഇതിൽ ഗീസ് ഗ്രാൻഡ് പ്രൈസ് ആയിട്ട് കൊണ്ടുള്ള മറ്റൊരു ആയിട്ട് നോക്കുകയാണെങ്കിൽ നമുക്കൊരു ഒരു സ്റ്റിക്ക് സ്കിൻ ആട്ടോ സ്റ്റിക്ക് സ്കിന്നാണ് തോന്നുന്നുണ്ട് അപ്പോൾ ഒരു ഷട്ടിൽ ബാറ്റ് പോലെ ഒരു സ്റ്റിക്ക് സ്കിന്നുകൂടി ആട്ടോ അപ്പൊ ഇതും വളരെയധികം വെറൈറ്റി ആയിട്ടുണ്ട് ഓക്കെ അപ്പൊ ഈ രണ്ട് ഐറ്റാണീസ് നമുക്ക് ഇതിൽ കാണാൻ പറ്റും അപ്പോൾ ഏകദേശം ആയിരത്തി ഒരുന്നൂറ് ഡാമുണ്ടീസ് നമ്മളെ കയ്യിലുണ്ട് കൺഫേം ആയിട്ട് ഫയർ വീൽ ഇവന്റ് വഴി നമുക്ക് ഇതിൽ കാണാൻ എല്ലാ റിവാർഡ്സ് എടുക്കാൻ പറ്റും അപ്പൊ ലെക്കുള്ള പ്ലേസിന്റെ ജസ്റ്റിസ് ഒമ്പത് ഡാമഡിസ് ഈ ഗ്രാൻഡ് പ്രൈസ് കിട്ടാനും ചാൻസ് ഉണ്ട് അപ്പോൾ ആരും ട്രൈ ചെയ്തുകൊണ്ട് എന്തെങ്കിലും റിവാർഡ്സ് കിട്ടി എന്തായാലും നിങ്ങൾക്ക് കിട്ടിയ റിവാർഡ്സ് ഒന്ന് താഴെ കമന്റ് ചെയ്യോ അപ്പോൾ അതുപോലെ തന്നെ നമ്മൾ ഫ്രീഫാൽ ഇപ്പോൾ ഓടിക്കൊണ്ടിരിക്കുന്നത് സി എസ് റാങ്ക് സീസൺ സീസൺസ് വേറെ ദിവസം തന്നെ നമുക്ക് ഇന്ത്യ ആവാൻ പോവാണ് അപ്പൊ അതിനുശേഷം നമുക്ക് ന്യൂ ആയിട്ട് വരാൻ പോകുന്ന സി എസ് റാങ്ക് സീസൺ ട്വന്റി ത്രീ വൈനായിട്ട് കിട്ടാൻ പോകുന്ന റിവാർഡ്സ് അവൾ ഇന്ന് കേസ് നമുക്ക് ലീകേഴ്സിന്റെ സൈഡിൽ നിന്ന് അറിയാൻ കഴിഞ്ഞിട്ടുണ്ട് അപ്പൊ ആ നേരം നമ്മൾ സി എസ് റാങ് നമ്മള് ഹീറോയ്ക്ക് അടുക്കുന്ന സമയത്ത് നമുക്ക് എല്ലാ ഫാമിലീസും നമുക്ക് ഹീറോയ്ക്കിന്റെ സിമ്പിൾ ആട്ടില് ഒരു ഷർട്ട് തരാറുണ്ട് ഒക്കെ അപ്പൊ നമുക്ക് ബി ആർ ആയിക്കോട്ടെ സി എസ് ആയിക്കോട്ടെ നമുക്ക് സെയിം ആയിട്ട് തരാറുണ്ട് റെഡ് കളറായിട്ട് പക്ഷെ ഇത്തവണ നമുക്ക് തരാൻ പോകുന്ന നീല കളർ ഒരു ഹീറോക്കിന്റെ ഷർട്ട് ആട്ടോ ഒരു ടീഷർട്ടാണ് തരാൻ പോകുന്നത് ഫീമെയിൽ ടീ ഷർട്ട് ആണ് അപ്പൊ എന്തായാലും കളർ മാറ്റി പിടിച്ചത് എന്തായാലും വളരെയധികം നന്നായിട്ടുണ്ട് എന്നാണ് എനിക്ക് തോന്നുന്നു അപ്പോൾ എല്ലാ ടൈമിലും റെഡ് ആല ടീ ഷർട്ട് നമുക്ക് തരുന്ന സമയത്ത് വളരെ അധികം ബോർ തോന്നാറുണ്ട് ഓക്കെ അപ്പോൾ എന്തായാലും ഇനി മുതൽ നമുക്ക് കളർഫുൾ ആയ ഈ റാങ്ക് സീസൺ റിവാർഡ് ആണ് അപ്കമിങ് ആയിട്ടൊക്കെ കിട്ടാൻ പോകുന്ന കേട്ടോ അപ്പോൾ നെക്സ്റ്റ് കിട്ടാൻ പോകുന്നത് നിങ്ങൾ ഡിസ്പ്ലേല് കാണാൻ പോലെ ഒരു പാൻ അപ്പോൾ പാൻ പാൻസ്കിന്നി നമുക്ക് ബി ആർ റാങ്കിലും കാണാൻ പറ്റും നമ്മൾ നമ്മളേറ്റവും മാസ്റ്റർ അടിക്കുന്ന സമയത്താണ് നമുക്ക് പാൻ സ്കിന്നിന് ബി ആർ റാങ്കിൽ നമുക്ക് കിട്ടാൻ പോകുന്നൊട്ടോ പക്ഷേ ഇതിൽ നമുക്ക് എങ്ങനെ കിട്ടാൻ പോകുന്നത് റാങ്ക് എത്രയെന്ന് നമുക്ക് അറിയാൻ കഴിയില്ല ഒരു മാസ്റ്റർ എടുക്കുന്ന സമയത്ത് കിട്ടുന്ന ഒരു മെത്തേഡ് ആവാൻ ചാൻസ് ഉണ്ട് അപ്പോൾ അതിനെ നമ്മൾ ഗോൾഡ് ത്രീ കംപ്ലീറ്റ് ചെയ്യാൻ ഗൺ സ്കിൻ ആയിട്ട് കിട്ടാൻ പോകുന്ന ഡിസ്പ്ലേയിൽ കാണാൻ തന്നെ എം ബി ഫോട്ടിന്റെ തീമുടാ സ്കിൻ ആയിട്ട് എങ്കിൽ പോലെ അത്യാവശ്യം അറ്റ്ലീസ്റ്റ് രാത്രി ബൂട്ടി എം ബി ഫോർട്ടിൽ കൊടുത്തിട്ടുണ്ട് അപ്പൊ ആറ്ററി ബൂട്ട് നമുക്ക് നോക്കുകയാണെങ്കിൽ ആന്തരം മൂവ്മെന്റ് സ്പീഡ് സിംഗിൾ മൂവ്മെന്റ് സ്പീഡും അതുതന്നെ സിംഗിൾ അക്രോസിയാട്ടോ അപ്പൊ എന്തായാലും ഇതീസ് അത്യാവശ്യം അപ്പൊ ഗൺസ്കിൻ ഇല്ലാത്തവർക്ക് എം ബി ഫോർട്ടിലെ ഒരു ഗൺസ്കിൻ ഇല്ലാത്തവർക്ക് എന്തായാലും ഇതീസ് വളരെയധികം യൂസ്ഫുൾ ആയിട്ട് മാറുന്നാണ് ഞാൻ വിചാരിക്കുന്നത് അപ്പൊ എത്ര പ്ലേസിന് ഈ ന്യൂ ആല വരാമൊന്ന് റാങ്ക് സിസ്റ്റം പണ്ടിൽ ഇഷ്ടപ്പെട്ടൊന്നും താഴെ കമന്റ് ചെയ്യട്ടോ അപ്പൊ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നാണ് ഞാൻ വിചാരിക്കുന്നത് അപ്പൊ അതുപോലെ ഇത്തവണ നമുക്ക് സ്പെഷ്യൽ റിവാർഡ്സ് ആയിട്ട് പാരച്ചൂട്ടൂൻ കിട്ടുന്നുണ്ട് കേട്ടോ അപ്പൊ എന്തായാലും നമുക്ക് പാരച്ചൂട്ടിന്റെ മുകളിൽ നമുക്ക് വാറയക്കണോ അപ്പൊ എന്തായാലും ിന്റെ ഐക്കുണ്ടല്ലേ കാണാൻ പറ്റുന്ന ഇപ്പൊ വേറെ എന്തെങ്കിലും ഒരു മുഖം പോലെ തോന്നുന്നുണ്ട് കേട്ടോ അപ്പോൾ എന്തായാലും ന്യൂ ആളെ ഒരു പാരച്ചൂട്ട് നമുക്ക് കിട്ടുന്നുണ്ട് കേട്ടോ ഓക്കെ അപ്പൊ എന്തായാലും നമുക്ക് വരുന്ന ദിവസം നമുക്ക് വരാൻ പോകുന്ന ഡേറ്റും ബാങ്കിൽ കിട്ടാൻ പോകുന്ന മറ്റുള്ള റിവാർഡ്സ് ഒക്കെ ആയിട്ട് നമ്മുടെ ചാനൽ ഫുൾ ഡീറ്റെയിൽ ആ വീഡിയോ വരുന്ന ആർക്കും അപ്പൊ വേണ്ടി എല്ലാവരും വെയിറ്റ് ചെയ്യുക അപ്പോൾ അതുപോലെ നമ്മൾ ഫ്രീ ഫയർ ഈ വരാൻ പോകുന്ന ഒബി ഫോർട്ടി ത്രീ അപ്ഡേറ്റിന് ശേഷം നമ്മൾ ഫ്രീ ഫയർ സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്ന ഫസ്റ്റ് ീസ് എല്ലാവർക്കും അറിഞ്ഞു വിചാരിക്കുന്നുണ്ടോ ഓൾറെഡി നമ്മുടെ ചാനൽസ് അതിനെക്കുറിച്ചൊക്കെ കുറിച്ചൊക്കെ വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പൊ നമ്മുടെ കെ ആവന്റോ നമ്മൾ ഫ്രീ ഫയർ നെസ്റ്റ് ആർട്ട് സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നു അപ്പോൾ ഫെബ്രുവരി മൂന്നിനാന്നൊക്കെയാണ് ഇപ്പം ഡേറ്റ് ഒക്കെ അറിയാൻ കഴിഞ്ഞിട്ടുള്ളത് അപ്പോൾ ഇതിന്റെ വീഡിയോ ചെയ്യുന്ന സമയത്ത് നമുക്ക് പ്ലെയിനൊക്കെ ഇങ്ങനെ ക്രാഷ് ആയ പോലെ അപ്പൊ രണ്ട് ചിറകിൽ തീപിടിച്ച പോലെ ഒക്കെ നമുക്ക് നെസ്റ്റ് ആർട്ടീസ് നമുക്ക് പ്ലെയിനൊക്കെ കാണാൻ പറ്റാന്നൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇതിലൂടെ വരാമെന്ന ചേഞ്ചേഴ്സിലാട്ടോ അപ്പോൾ എന്തായാലും അതിന്റെ വീഡിയോസ് നമുക്ക് ഇന്ന് ലീക്ക് ആയിട്ടുണ്ട് അപ്പോൾ എന്തായാലും വളരെ അധികം വെറൈറ്റി ആയി തോന്നുന്നുണ്ട് അപ്പോൾ എന്തായാലും ന്യൂ ആർട്ടിസ് ഒരു ചേഞ്ച് അപ്പോൾ നമ്മൾ ഫ്രീ ഫയർ ഫസ്റ്റ് ടൈം ആക്കാർ ഇങ്ങനെ ഒരു വരുന്നത് പ്ലെയിൻ നമുക്ക് നോക്കുന്ന രണ്ട് ചെറുകൾ നല്ല രീതിക്ക് തീ പിടിച്ചത് കാണാൻ പറ്റും അപ്പൊ തന്നെ നമുക്ക് നല്ല പുക കാണാൻ പറ്റും പ്ലെയിൻ ചെറുതായിട്ട് ഇങ്ങനെ ചെരിഞ്ഞതും കാണാൻ പറ്റും അപ്പൊ ഈ ക്രാഷ് ലാൻഡിംഗിന് ശ്രമിക്കാൻ തോന്നുന്നുണ്ട് അപ്പൊ നമ്മള് ബിആർ മാച്ച കളിക്കുന്ന സമയത്ത് നമ്മളൊക്കെ ഈ പ്ലെയിനിലൊക്കെ നമ്മൾ ഉണ്ടാവാട്ടോ അപ്പൊ ഇപ്പൊ കാണുന്ന പ്ലെയിനിസ് നമുക്ക് നെസ്റ്റിസ് ഇതുപോലെ കാര്യം കാണാൻ പറ്റുക അപ്പാലും അപ്ഡേറ്റ് ശേഷം നമുക്ക് ഇതുപോലെ കാണാൻ പറ്റുന്നാണ് ഞാൻ വിചാരിക്കുന്നു ഓക്കെ അപ്പൊ എന്തായാലും ഫെബ്രുവരി മൂന്നാം തീയതി വരെ നമ്മൾ കാത്തിരിക്കേണ്ട ആവശ്യം വരും തോന്നുന്നില്ല ഓക്കെ അപ്പൊ ആരൊക്കെയാണ് ഈ അപ്ഡേറ്റിന് വേണ്ടി വെയിറ്റ് ചെയ്യുന്നത് ഒന്ന് താഴെ കമന്റ് ചെയ്യുക അപ്പൊ ഞാൻ ഞാനെന്തായാലും ഈ പ്ലെയിൻ്റെ ഈ ക്രാഷ് അപ്ഡേറ്റിന് വേണ്ടി ഞാൻ വളരെ അധികം ആകാംക്ഷയോട് കൂടി കാത്തിരിക്കുകയാണ് അപ്പോൾ നമ്മൾ ഫ്രീ ഫയർ തന്നെ ഫസ്റ്റ് ടൈമാണ് പ്ലെയിൻ്റെ മുകളിലൊക്കെ ഇങ്ങനെ ചേഞ്ച് വരുന്നു കേട്ടോ ഓക്കെ നമുക്ക് എല്ലാ ടൈമും നമ്മൾ ഗറിന ഇങ്ങനെ കളർ മാറ്റി കളർ മാറ്റി പെയിന്റ് അടിക്കുന്ന പരിപാടിയാണ് ചെയ്യാറുള്ളത് പക്ഷേ ഇത്തവണ നമ്മൾ ഗറിനെ വെറൈറ്റി ആയിട്ട് ചിന്തിച്ചിട്ടുണ്ട് കേട്ടോ ഓക്കെ എത്ര പ്ലേസിന്റെ ഈ അപ്ഡേറ്റ് ഇഷ്ടപ്പെട്ടു ഒന്ന് താഴെ കമന്റ് ചെയ്യോ അപ്പോൾ അടുത്തേ നമ്മൾ നോക്കാൻ പോകുന്ന എല്ലാരും കാത്തിരിക്കുന്നത് പോലെ തന്നെ നമ്മളെ ഫ്രീ ഫയർ ഇന്ത്യ ഗെയിമിനെ കുറിച്ചുള്ള ഒരു അപ്ഡേറ്റ് ആട്ടോ ഓക്കെ അപ്പോൾ എന്തായാലും നമ്മൾ ഫ്രീ ഫയർ ഇന്ത്യ എക്സ്പെക്ടേഷൻ ഒന്ന് ഇനി കൊടുക്കണ്ട കേട്ടോ ഓക്കെ അപ്പൊ എന്തായാലും നമുക്ക് ലാസ്റ്റ് ഒക്കെ നമ്മൾ കുറേ ദിവസം മുമ്പ് തന്നെ നമ്മൾ ഈ വരുന്ന പതിനെട്ടാം തീയതി ഒഫീഷ്യല അനൗസ്മെന്റ് വരുന്നൊക്കെയാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത് എങ്കിൽ പോലീസ് നമുക്ക് ഇന്ന് നോക്കി അപ്പൊ ഇന്നലെ വന്നില്ല ഒന്നിലൊക്കെ നമ്മൾ ഓൾറെഡി വീഡിയോയിലൂടെ പറഞ്ഞത് തന്നെയാണ് പക്ഷേ ഇന്ന് ഈ നമ്മൾ ഫ്രീ ഫയർ ഇന്ത്യനെക്കുറിച്ച് എന്തെങ്കിലും ഒരു അനൗസ്മെന്റ് വരുന്നാണ് നമ്മൾ വിചാരിച്ചിട്ടോ പക്ഷെ ഇപ്പോഴും നോക്കുകയാണെങ്കിൽ പഴയ സ്ഥിതി തന്നെ കേട്ടോ അപ്പൊ നമ്മൾ ഗരീന്റെ എല്ലാ കാര്യം ഇതുപോലെ തന്നെയാണ് നമുക്ക് ഒന്നും സൂചന തരാതെയാണ് എല്ലാ പരിപാടിയും നമ്മൾ ഫ്രീ ഫയർ ഓൾറെഡി ബാൻ ആയ ടൈമിൽ തന്നെ ബാൻ ആയി പോലീസ് ായിട്ട് പറയാൻ പറ്റാത്ത ടീമാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് ഇവരുടെ കാര്യം ഒന്നും പറയാൻ പറ്റാത്ത അവസ്ഥയാണ് അപ്പോൾ അതുകൊണ്ട് എനിക്ക് മെയിൻ ആയിട്ട് പറയാനുള്ള കാര്യം നോക്കുകയാണെങ്കിൽ നിങ്ങൾ ഫ്രീ ഫയർ ഇന്ത്യ എന്ന ഗെയിമിനെ കുറിച്ച് ഓവർ ആക്ടീസ് എക്സ്പെക്ടേഷൻ ഒന്നും ചെയ്യണ്ട കേട്ടോ അപ്പൊ നമുക്ക് ഈ വരുന്ന ഇരുപത്തി ആറാം തീയതി വരുവോ വരൂലൊന്നീ നിങ്ങൾ കൺഫേം ചെയ്യേണ്ടി അപ്പോൾ നമ്മൾ വരുന്ന വിചാരിച്ച് കഴിഞ്ഞാൽ വന്നിട്ടില്ല എങ്കിൽ നമുക്ക് പിന്നെ സങ്കടമായിട്ട് മാറാൻ ചാൻസ് ഉണ്ട് ഉണ്ടോ അപ്പോൾ എന്തായാലും വരാണേ വരട്ടെ വന്നിട്ടില്ല എങ്കിലും സീനൊന്നും ഇല്ലെന്ന് വിചാരിച്ചാൽ മതി അപ്പോൾ എന്തായാലും നമ്മൾ നോർമൽ ഫ്രീ ഫയർ നമ്മൾ ഫ്രീ ഫയർ മാക്സ് മാക്സൊക്കെ ഉണ്ടാവേണ്ടി നമുക്ക് വലിയ രീതിക്കുള്ള സീനൊന്നും വരാൻ ചാൻസ് അപ്പൊ അതുകൊണ്ട് തന്നെ എല്ലാവരും ഒന്ന് വെയിറ്റ് ചെയ്യുക അപ്പോൾ വരുന്ന ദിവസം നമുക്ക് ഒഫീഷ്യൽ അപ്ഡേറ്റ് കിട്ടാൻ ചാൻസ് ഉണ്ട് കാരണം നമുക്ക് നോക്കുകയാണെങ്കിൽ നമ്മൾ ഫ്രീ ഫയറുടെ ഒഫീഷ്യൽ ആ പോസ്റ്റുകളൊക്കെ നമ്മളെ ഇന്ത്യക്കാരെല്ലാ കഴിഞ്ഞ് നല്ല രീതിയിൽ തെറിക്കാമേക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ ഗറിന ഇതിന് റിയാക്ട് ചെയ്തുകൊണ്ട് പറഫീഷ്യൽ ആ അനൗസ്മെന്റ് ഇതിന് ചെയ്യുകയാണെങ്കിൽ എന്തായാലും നല്ല കാര്യം തന്നെ ആര് കിട്ടോ അപ്പൊ എന്തായാലും നമുക്ക് എന്ന് ഞാൻ പറയുന്നില്ല കിട്ടുകയാണെങ്കിൽ എന്തായാലും നമ്മുടെ ചാനലിൽ നെസ്റ്റ് വീഡിയോ വരുന്നത് അപ്പോൾ അപ്പൊ തന്നെ നമ്മൾ ഫ്രീ ഫയർ ഇന്ത്യ ഗെയിം വരാൻ പോകുന്ന ഡേറ്റ് ഓൾറെഡി പറഞ്ഞതുപോലെ തന്നെ ഈ വരുന്ന ഇരുപത്തി ആറാം തീയതി ാണ് അപ്പോൾ അതിലൊന്നിച്ച് നമുക്ക് യാതൊരു ചേഞ്ചസ് ഇതുവരെ ലീക്കേഴ്സിന്റെ സൈഡ് ഒന്നും അപ്ഡേറ്റ് ആയിട്ടില്ല കേട്ടോ പറയാൻ പറ്റാത്ത ഒരു അവസ്ഥയാണ് എല്ലാവരും വെയിറ്റ് അപ്പോൾ അടുത്തേ നമ്മൾ നോക്കാൻ നമ്മുടെ മെയിൻ ആയ നമ്മൾ ഫ്രീ മെച്ചാമാര് അടുത്തായിട്ട് വരാൻ പോകുന്ന ഗോൾഡ് റോൾ നമുക്ക് ലീക്കേഴ്സിന്റെ സൈഡിൽ നിന്ന് അറിയാൻ കഴിഞ്ഞിട്ടുണ്ട് അപ്പൊ നിങ്ങൾ ഡിസ്പ്ലേയിൽ കാണുന്ന പോലെ തന്നെ റോൾ ബണ്ടിലായിട്ട് വരാനാണ് ലീക്കേഴ്സിന്റെ സൈഡിൽ ിയിട്ടുള്ളത് അപ്പൊ എനിക്ക് നോക്കുകയാണെങ്കിൽ പണ്ടിൽ നോക്കുകയാണെങ്കിൽ എല്ലാം അതും എനിക്ക് ഇഷ്ടപ്പെടും അപ്പൊ ഷർട്ട് ആയിക്കോട്ടെ പാന്റ് ആയിക്കോട്ടെ ഷൂ ആയിക്കോട്ടെ എല്ലാ ഗിസ് എനിക്ക് ഇഷ്ടപ്പെട്ടു അപ്പൊ നമ്മൾ ഫ്രീ ഫയർ തന്നെ ഈ അടുത്ത കാലത്ത് വന്നിട്ടുള്ള ഒരു ബെസ്റ്റ് ചില ഗോൾഡ് ഗോഡ് റോൾ ബണ്ടിൽ തന്നെ ഞാൻ പറയും കേട്ടോ എനിക്ക് എന്തായാലും വളരെയധികം ഇഷ്ടപ്പെട്ടിട്ടുണ്ട് അപ്പോൾ അപ്പൊ അവൻ്റെ ബണ്ടിന് നമ്മളൊരു ഫൈവ് സ്റ്റാർ റേറ്റിംഗ് വെക്കുകയാണെങ്കിൽ നിങ്ങൾ എത്ര സ്റ്റാർ റേറ്റിംഗ് കൊടുക്കും താഴെ കമന്റ് ചെയ്യണം അപ്പോൾ ഞാൻ കൊടുക്കുവാണെങ്കിൽ ഒരു ഫോർ പോയിന്റ് ഫൈവ് റേറ്റിംഗ് കൊടുക്കുട്ടോ അപ്പോൾ എന്തായാലും നല്ല രീതിക്ക് എനിക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ട് എല്ലാം അത് ഇഷ്ടപ്പെട്ടു അതുപോലെ തന്നെ ഗോൾഡ് റോൾ ബണ്ടിലിനെ കുറിച്ച് നമുക്ക് ചെറിയ രീതിക്കുള്ള കൺഫർമേഷൻ കൂടി കിട്ടാൻ ബാക്കിയായിട്ടുണ്ട് കിട്ടും അപ്പോൾ അതുവരെ എല്ലാവരും വെയിറ്റ് ചെയ്യുക അപ്പൊ അതിനുശേഷം എന്തായാലും നമ്മുടെ ചാനലിൽ കൺഫേം ആയിട്ടുള്ള ഒരു അപ്ഡേറ്റ് കൂടി ചെയ്യുന്നതായിരിക്കും അപ്പോൾ കുറച്ച് ലീക്വസീസ് നമുക്ക് മറ്റേ നമ്മൾ ഓൾറെഡി കാണിച്ച പോലെ തന്നെ ിലെ ബണ്ടിൽ വന്നേക്കാന്ന് സൂചന തന്നിട്ടുണ്ട് അപ്പൊ അതുകൊണ്ടാണ് കൺഫർമേഷൻ ആവാത്തത് അപ്പൊ എന്തായാലും വേറൊരു ദിവസത്തന്നെ ഈ ബണ്ടിൽ തന്നെ കൺഫേം ആവുമെന്ന് വിചാരിക്കുന്നുണ്ട് അപ്പൊ അതിനുശേഷം എന്തായാലും നമ്മുടെ ചാനൽ അപ്ഡേറ്റ് ചെയ്യുന്നതായിരിക്കും അതുപോലെ തന്നെ നമുക്ക് നെസ്റ്റിഗസ് എഫ് എഫ് ടോക്കൺ ടോക്കിലായിട്ട് വരാൻ പോകുന്നത് നിങ്ങളുടെ ഡിസ്പ്ലേയിൽ കാണാപോലെ തന്നെ ഈ ഫീമെയിൽ ബണ്ടിലാട്ടോ അപ്പൊ ഇത് വരാനുള്ള ചാൻസ് നോക്കുകയാണെങ്കിൽ ഞാൻ ഓൾറെഡി പറഞ്ഞ പോലെ തന്നെ ഗോഡറോയിൽ ബണ്ടിലാട്ടി റെഡ് ബണ്ടിൽ വരാണെങ്കിൽ മാത്രം നമുക്ക് നെസ്റ്റിഗസ് എഫ് എഫ് ടോക്കൺ ബണ്ടിലാട്ടി ഈ ഫീമെയിൽ ബണ്ടിൽ വരാട്ടോ അപ്പൊ ഇതോടുകൂടി ഇന്നത്തെ വീഡിയോ നമ്മളിവിടെ നിർത്താൻ പോകണപ്പോ എല്ലാവർക്കും ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടാകുന്ന വിചാരിക്കുന്നുണ്ട് അപ്പോൾ ഇനിയും നമ്മൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം ഈസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തുകൊണ്ട് സപ്പോർട്ട് ചെയ്യുക അപ്പോൾ നെക്സ്റ്റ് അപ്പൊ അടിപൊളി കാണാം ബൈ